വിദ്യാർത്ഥികളെ ഏവർക്കും ഈസി മാത്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥി സമൂഹം വളരെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് എന്ന് സ്കൂളുകൾ വിദ്യാലയങ്ങൾ തുറക്കുമെന്നുള്ളതിന് പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ കേന്ദ്ര മാനവശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊഖ്രിയാൽ പറഞ്ഞത് BBC ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് ഏകദേശം 33 കോടിയോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാഭ്യാസം നേടാൻ പറ്റാതെ നിൽക്കുന്നത്. ഓഗസ്റ്റ് 15 ശേഷം കോവിഡിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് കോളേജുകളും സ്കൂളുകളും തുറക്കാവുന്നത് ആണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി. ആ ഒരു സാഹചര്യത്തിൽ കോവിഡ് നമുക്ക് അതിജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രമായിരിക്കും കോളേജുകൾ തുറക്കുക. അതുപോലെ തന്നെ കേന്ദ്ര ഭരണാനുമതി കൂടി നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 15 മുമ്പായിട്ട് തന്നെ CBSE പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രയൽ റൺ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിക്ടേഴ്സ് ചാനലിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഒരു പക്ഷേ ഇന്ന് സ്കൂളുകൾ റെഗുലറായിട്ട് നമുക്ക് തുറക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. കോവിഡ് വ്യാപനം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഓഗസ്റ്റിൽ തുറക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയും നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ആവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അതുവരെ നിങ്ങൾ എന്താക്കുക, വിദ്യാർത്ഥികൾ ഒരിക്കലും അവരുടെ പഠന ടച്ച് വിടാതെ സൂക്ഷിക്കുക. കൃത്യമായിട്ടുള്ള പഠന ചാനലുകളും അല്ലാതെ പഠന സാമഗ്രികളും നിങ്ങൾ പുലർത്തുക. കൂടുതലൊന്നും പറയുന്നില്ല, നല്ലൊരു പെട്ടെന്ന് തന്നെ നമുക്ക് കോളേജുകളും സ്കൂളുകളും തുറന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.